السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله وكفى، وسلام على عباده الذين اصطفى، وعلى آله وأصحابه أهل الصدق والوفاء. أما بعد، قال رسول الله صلى الله عليه وسلم: إن المسلم المسلم يا منشا إذا صافح أخاه തൻ്റെ സഹോദരനെ മുസാഫഹത്ത് ചെയ്താൽ, അവനെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്താൽ, സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്താൽ, തഹാത്തത്ത് ഖതായാഹുമ രണ്ടുപേരുടെയും പാപങ്ങൾ കൊഴിഞ്ഞു വീഴും, കമാ യതഹാത്തു വറഖുശ്ശജരി മരത്തിലെ ഇലകൾ കൊഴിയുന്നതുപോലെ, ഉണങ്ങിയ മരത്തിലെ ഇലകൾ എപ്രകാരം കൊഴിയുന്നുവോ അപ്രകാരം രണ്ടുപേരുടെയും പാപങ്ങൾ കൊഴിഞ്ഞു വീഴുകയും വീഴുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സലാം പറയുക, സലാം പറയുന്നതിന് പുറമെ സഹോദരന് മുസാഫഹത്ത് ചെയ്യുക. മുസാഫഹത്ത് സമ്പ്രദായം ഇസ്ലാമിൽ കൊണ്ടുവന്നത് യമനികളാണെന്ന് മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു നല്ല മാതൃക എല്ലാവരോടും പിൻപറ്റാനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകകൾ പറഞ്ഞിട്ടുണ്ട്. പരസ്പരം കാണുന്നതിന് പുറമെ, അഭിവാദ്യത്തിന് പുറമെ സ്പർശനവും ഉണ്ടാകുമ്പോൾ അത് വ്യക്തികളിൽ വലിയ സ്വാധീനം സൃഷ്ടിക്കുമെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. അപ്പോൾ നമ്മുടെ സൗഹൃദം ഊട്ടിയുറപ്പിക്കപ്പെടാനും പാപങ്ങൾ പൊറുക്കപ്പെടാനും വലിയ ഒരു കാരണമാണ് സലാം പറയലും അതുപോലെ മുസാഫഹത്ത് ചെയ്യലുമൊക്കെ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.